മറ്റൊരു ഐ പി എസ് ഓഫീസർ അല്ലെങ്കിൽ ഡി ജി പി ആയിരുന്ന ആൾ എഴുതിയ പുസ്തകത്തിൽ പറയുന്നത് താങ്കളെ വിശ്വസിപ്പിച്ച് ഒരു പദവിയിലും കൊണ്ടിരുത്താൻ കഴിയുന്ന ഒരാളല്ല, താങ്കൾ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കും. ഇപ്പം വിജിലൻസ് ഡയറക്ടർ ആയപ്പോൾ താങ്കൾ ചുവപ്പ് കാട്, മഞ്ഞക്കാട് എന്നൊക്കെ ഒരു ഓവർ സ്മാർട്ട്നെസ് കാണിച്ചതല്ലാതെ പല ഉദ്യോഗസ്ഥന്മാരുടെയും ഇതുപോലെ കുതിര കയറുന്നു എന്നൊക്കെയുള്ള രീതിയിൽ താങ്കളെ വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന വിമർശനങ്ങളുണ്ടായി, അതിനെക്കുറിച്ച് എന്ത് പറയും? ഞാൻ വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന സമയത്ത്, അതിനു മുമ്പ് ഞാൻ വിജിലൻസ് ജോലി ചെയ്ത ശേഷമാണ് ഞാൻ വിജിലൻസിലേക്ക് വരുന്നത്, അല്ലാതെ ആദ്യം വിജിലൻസിലേക്ക് വരുന്നൊന്നുമല്ല. അപ്പോൾ അതിനു മുമ്പ് ജോലി സമയത്ത് വിജിലൻസിൽ എന്തൊക്കെ വേണമെന്നുള്ളതിനെ പറ്റി അന്ന് വിജിലൻ കേരള എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പാക്കുകയും അത് ഒരു പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ളൊരു വിജിലൻസ് സംവിധാനമായിരുന്നു. അതായത് പങ്കാളിത്ത വിജിലൻസ് എന്നാണ് പറയുക, വിജിലൻ കേരള. അത് ഏകദേശം ഒരു 44 പഞ്ചായത്തുകളിലാണ് അത് നടപ്പാക്കിയത്, എറണാകുളം മുതൽ വടക്കോട്ട്. അപ്പോൾ അതിൽ കൂടി ജനങ്ങൾക്ക് എന്താണ് വിജിലൻസിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് പഠിക്കാൻ പറ്റി. അത് പല പല ഓരോ ജില്ലകളിൽ തന്നെ മീറ്റിംഗ് നടത്തുകയും പഞ്ചായത്ത് ലെവലിലും അതൊരു വലിയ രീതിയിൽ ബോധവൽക്കരണം നടത്തി. ബോധവൽക്കരണം അത് ഇൻറ്റൻസീവ് പഞ്ചായത്തുകളിൽ മാത്രമേ ഉള്ളൂ, എല്ലാ ജില്ലകളിലും പറയാം, പൂർണ്ണമായിട്ടല്ല, പഞ്ചായത്തുകളിൽ ഇൻറ്റൻസീവ് ആയിട്ട് നമ്മുടെ ഈ 2020 പറഞ്ഞ പോലെ 44 പഞ്ചായത്തുകളിലാണ് അത് ചെയ്തത്. അപ്പോൾ ആ പഞ്ചായത്തുകൾ അഴിമതി മുക്തമാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അപ്പോൾ ആ പഞ്ചായത്തുകൾ റെസൊല്യൂഷൻ പാസ്സാക്കി, ഞങ്ങൾ 100% അഴിമതി മുക്തമാണ് എന്നുള്ള റെസൊല്യൂഷൻ പാസ്സാക്കുന്ന ലെവൽ വരെ ഒരു 5-8 കൊണ്ട് നമുക്ക് എത്തിക്കാൻ പറ്റി. അത് ഒരു അതിനൊരു പ്രവർത്തന രീതിയും മെത്തേഡും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ജനങ്ങളുടെ ഒരു അഭിലാഷം എന്താണ് എന്ന് ആ വിജിലൻസ് കേരള പദ്ധതിയുടെ, ഞാൻ എ ഡി ജി വിജിലൻസ് നേരത്തെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് അറിയാം. അപ്പോൾ വീണ്ടും ഡയറക്ടറായിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഒരു പഠനമൊക്കെ നടത്തി 5-6 എടുത്ത് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ആദ്യത്തെ ദിവസം മുടങ്ങി തന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് രൂപമുണ്ട്, എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നയവും ആ സമയത്ത് കേരള ഗവൺമെൻറ് നമ്മുടെ പുതിയ ഗവൺമെൻറ് രൂപീകരിച്ചിരുന്നു, സീറോ ടോളറൻസ് ടു കറപ്ഷൻ വിച്ച് ഈസ് വിസിബിൾ ആൻഡ് ഫെൽറ്റ് ബൈ എവരി വൺ. അതായത് അഴിമതി ഇല്ല എന്നുള്ളത് നമ്മൾ എല്ലാവർക്കും അനുഭവപ്പെടണം. അതായത് ഒരു പോലീസ് സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നടക്കേണ്ടത് അതുപോലെ നടക്കുന്നു, പഞ്ചായത്ത് ഓഫീസ് ചെന്ന് കഴിഞ്ഞാൽ, മുനിസിപ്പൽ ഓഫീസ് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നടക്കേണ്ടത് അതുപോലെ നടക്കുന്നു, റവന്യൂ വില്ലേജ് ഓഫീസ് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് നടക്കേണ്ടത് അതുപോലെ നടക്കുന്നു. പക്ഷേ അത് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞോ, അതിനുള്ള അവസരം സമയം കിട്ടിയോ? അതാണ് നമ്മൾ അത് അടുത്ത വിധത്തിലേക്ക് വരുന്നു. അപ്പോൾ അതിനുവേണ്ടി 26 ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത് ഇപ്പം യുണൈറ്റഡ് നേഷൻ്റെ SDGക്കൊക്കെ നമ്മൾ ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്, അതുപോലെ ഞാൻ 26 ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തു. ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നുള്ളൂ, അത് ഇനീഷ്യേറ്റീവ്സ് ചിലത് 3 കൊണ്ട് കംപ്ലീറ്റ് ആക്കാം, ചിലത് ചിലപ്പം 3 കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു പാലം പണിയണമെങ്കിൽ ചെറിയൊരു പാലം ചിലപ്പം 3 കൊണ്ട് പറ്റും, ചെറിയ വലിയ പാലമാണെങ്കിൽ ഇപ്പോൾ 2 പിടിച്ചെന്നിരിക്കാം. അപ്പോൾ അങ്ങനെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്തി. അതിലൊരു എക്സാമ്പിൾ ഞാൻ പറയാം, കേരള ആൻറ്റി കറപ്ഷൻ ഇൻഡെക്സ് ഏകദേശം ഒരു 6 എടുത്ത് നടപ്പാക്കി തുടങ്ങി. അതൊരു ഇനീഷ്യേറ്റ് തുടങ്ങിയതേ ഉള്ളൂ, കേരള ആൻറ്റി കറപ്ഷൻ ഇൻഡെക്സ്. അപ്പോൾ അന്ന് ഈ ഏറ്റവും അഴിമതി കൂടിയ ഡിപ്പാർട്ട്മെൻ്റ് ഏത്, നമ്പർ 1, നമ്പർ 2, നമ്പർ 3, അങ്ങനെ റാങ്കിങ് നടത്തുക എന്നുള്ളതായിരുന്നു. അതിനൊരു ഒരു മെത്തേഡുണ്ട്, സയൻറ്റിഫിക് മെത്തേഡ് അനുസരിച്ചാണ് അത് ചെയ്തത്. അപ്പോൾ അന്ന് LSED അതായത് തദ്ദേശ വകുപ്പാണ് ഏറ്റവും 2 റവന്യൂ, അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഈ തദ്ദേശ വകുപ്പിലെ മന്ത്രി അപ്പോൾ നമ്മളെ വിളിച്ചു, ഇത് എങ്ങനെയാണ് മെത്തേഡ്. അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു, അവിടുത്തെ സെക്രട്ടറിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അപ്പം പുള്ളി ആ മെത്തേഡ് അംഗീകരിച്ചിട്ട് പറഞ്ഞു, ഇനി നമുക്ക് എന്താ ചെയ്യുക, ഇതെങ്ങനെയാണ് നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റുക. ഈ കേരള ആൻറ്റി കറപ്ഷൻ ഇൻഡെക്സിൻ്റെ പർപ്പസ് അത് തന്നെയായിരുന്നു, 1-ാം റാങ്കും 2-ാം റാങ്കും വരുന്നവർ അവർ ശ്രമിക്കും, ഇനി അവർ ഇനി ഇൻഡി 1 വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അവർ അവിടെ അഴിമതി കുറയില്ല ആ വകുപ്പിൽ. അപ്പോൾ അടുത്ത പ്രാവശ്യം 3 കഴിഞ്ഞ് അടുത്ത ഇൻഡെക്സിൻ്റെ ഒരു സർവേ നടത്തുമ്പോഴത്തേക്കും വേറെ വകുപ്പുകളായിരിക്കും 1-ഉം 2-ഉം വരുന്നത്. അവരും ഇതുപോലെ എഫർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 3 കൊണ്ട് നമുക്ക് എല്ലാ വകുപ്പിലും അഴിമതി ഗണ്യമായിട്ട് കുറയ്ക്കാൻ പറ്റും. അത് താങ്കൾ മാറിയതിലൂടെ അത് തുടരാൻ പറ്റിയോ അതോ അവസാനിച്ചോ? അതോടുകൂടി ഞാൻ മാറിയതിന് ശേഷം ഞാൻ അവിടെ തുടങ്ങിയ ഇനീഷ്യേറ്റീവ്സ് മിക്കതും ഒരു ഫുൾ സ്റ്റോപ്പിലായി. അത് വിജിലൻസ് കേരള എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തുടങ്ങിയ പദ്ധതിയും ഞാൻ മാറി അന്ന് തുടങ്ങി ഈ ട്രെയിൻ നിൽക്കുന്ന പോലെ അന്ന് നിന്നു.